സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ജ്ഞാനായ ബന്ധുക്കളെ, ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തിനാണിതിങ്ങനെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ള പ്രേരിതനായത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം, ഒരു തെറ്റ് തെറ്റാണെന്നും ആ തെറ്റിനെ ശരിയാക്കാനുള്ള ഒരു പ്രവണത കാണുന്നില്ലെന്നും കാണുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് നമ്മൾ റിയാക്റ്റ് ചെയ്യും. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മാത്യൂസ്. എൻ്റെ നാട് മോനപ്പള്ളിയാണ്. മോനപ്പള്ളിയിലെ ഒരു ജ്ഞാനായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ജനിച്ചു വളർന്നു, പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോലി കിട്ടാതെ നാട് വിട്ടുപോയി. പല കല്യാണ ആലോചനകളും വന്നു, അതൊന്നും നടന്നില്ല. പല പല കാരണങ്ങളായിരുന്നു. അതിപ്പം അത് പറയാൻ നമുക്കിവിടെ സമയമില്ലല്ലോ. അപ്പം പറഞ്ഞേടാ, എന്നെ കൊണ്ട് പറ്റില്ല, നീ ഒരു പെണ്ണെ കണ്ടുപിടിക്കും. പെണ്ണെ കണ്ടുപിടിച്ചു, കല്യാണം കഴിഞ്ഞു, എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. പള്ളിയിൽ മാത്രമല്ല, സമുദായത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പുറത്താക്കി. ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാം, നമ്മളെല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ജ്ഞാനായക്കാരായ ആൾക്കാരുടെ എല്ലാം മാറിക്കെട്ടാത്ത നമുക്ക് നമ്മളുടെ രക്തം ശുദ്ധമാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എനിക്കതിനകത്ത് വലിയ എതിർപ്പൊന്നുമില്ല. ഓക്കെ, നമ്മളുടെ രക്തം ശുദ്ധം തന്നെ. എന്നാ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു നിയമമുണ്ട്, നമ്മൾ സമുദായത്തിൽ നിന്ന് പുറത്തു പോകണം. ഞാൻ റെഡിയായി. കാരണം ഞാൻ നിന്നിട്ട് സമുദായത്തിൻ്റെ രക്തം അശുദ്ധമാകരുതല്ലോ എന്നോർത്താണ് ഞാൻ പുറത്തായി. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാകാത്തത്, എന്നെ എന്തിനാ പള്ളിയിൽ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു? പള്ളിയും സമുദായവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സമുദായം നമ്മളുടെ എല്ലാം സ്വന്തമാണ്. പള്ളി കർത്താവിൻ്റെയാണ്, നമ്മുടെയല്ല പള്ളി. ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതോ കത്തോലിക്ക ആയതോ ബാപ്റ്റിസം വഴിയാണ്. ബാപ്റ്റിസം ചെയ്യാത്തവനൊന്നും പള്ളിയിൽ അംഗത്വമില്ല. ബാപ്റ്റിസം ചെയ്തവനൊക്കെ ജ്ഞാനായ സമുദായത്തിൽ അംഗത്വവും ഇല്ല. അപ്പോൾ പള്ളിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടാൻ ഒരു കാരണം അവർ കണ്ടുപിടിച്ച് എന്താണെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഞാനതിനു വേണ്ടി വാദിക്കാൻ പോയില്ല. പോകാത്തതിൻ്റെ കാരണം, എനിക്കൊരു ഓപ്ഷനുണ്ട്. അതായത് ഞാൻ അവിടെ നിന്ന് വിട്ടുപോരുമ്പോൾ എന്നെ എഴുതി വിട്ടു, നീ പള്ളിയിലും ഇല്ല സമുദായത്തിലും ഇല്ല, സമ്മതിച്ചു. അപ്പം ഞാൻ ആരായിപ്പോൾ? എനിക്കൊരു റിലീജിയൻ ഇല്ലാത്ത ഒരു മനുഷ്യനായി ഞാൻ പള്ളിയിൽ നിന്ന് പറഞ്ഞു കേട്ടത്. ദൈവവിശ്വാസം ഇല്ലെന്നല്ല ഞാൻ പറയണത്, ഞാനൊരു റിലീജിയനും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ വന്നു. പക്ഷേ 10-28 വർഷക്കാലം ഞാൻ പ്രാക്ടീസ് ചെയ്ത എൻ്റെ റിലീജിയൻ എന്ന് പറയുന്നത് കത്തോലിസിസമാണ്. ഞാൻ ആ കത്തോലിസിസത്തിൽ നിന്ന് ഇട്ടേച്ച് പോയാൽ ഞാൻ കുളത്തിൽ നിന്ന് പിടിച്ചിട്ട മീനെ പോലെയാവും, ഞാൻ ചത്തുപോകും അല്ലേ. പിന്നെ കല്യാണം കഴിക്കാനെല്ലാം തീരുമാനിച്ച് നാട്ടുകാരൊക്കെ അറിഞ്ഞു, ഇനി കല്യാണം കഴിച്ചേ പറ്റുള്ളൂ താൻ. ഇനി ഒരു ഹിന്ദു മതത്തിലോ മുസ്ലിം മതത്തിലോ ചേരാൻ എനിക്ക് സമയമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്കറിയത്തില്ല, ഞാനത് സ്റ്റാർട്ട് മുതൽ പഠിക്കണം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഇൻ മൈ ബ്ലഡ് എനിവേ. എനിക്ക് ഏറ്റവും അറിയാവുന്നത് നമ്മുടെ സീറോ മലബാറിൽ പെട്ട നമ്മൾ പാലാ ഡയസിസിൽപ്പെട്ട ഒരു പള്ളിയാണ്, അല്ലെങ്കിൽ ലാറ്റിൻ സഭയിൽപ്പെട്ട ഒരു പള്ളിയാണ്. പക്ഷേ ബോംബെ പോയ കാരണം ഞാൻ അവിടെ ലാറ്റിൻ പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ലാറ്റിൻ പള്ളിയിലോ പോയിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ. ഞാൻ അവരുടെ കമ്മ്യൂണിറ്റിയിലൊന്നും ചേർന്നില്ല, പള്ളിയിൽ ഞാനുണ്ടായിരുന്നു. അവർ കല്യാണം കഴിപ്പിച്ചു, തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ പറഞ്ഞു വിട്ടു. അതെന്തുകൊണ്ടാണ് എന്നെ പള്ളിയിൽ നിന്നിടത്തുനിന്ന് ഏതെങ്കിലും ഒരു ജ്ഞാനായക്കാരൻ പറഞ്ഞാൽ അതിനകത്ത് വലിയ സന്തോഷമുണ്ടായിരുന്നു. നോ നമ്പർ 2, ഞാൻ കല്യാണം കഴിച്ചിട്ട് 36 വർഷമായി. 36 വർഷത്തിനിടയ്ക്ക് പലരും എന്നോട് പറഞ്ഞു, മാത്യൂസ് ഇവർ കാണിക്കുന്ന അന്യായമാണ്, നമുക്കതിനു വേണ്ടി പടപൊരുതണം എന്നൊക്കെ പറഞ്ഞു. എനിക്കത് പൊരുതണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചു. പക്ഷേ ഞാനത് വേണ്ടെന്ന് വെച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ രക്തം അശുദ്ധമാകും. ദാറ്റ് ഈസ് നമ്പർ 1, ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് മൈ കോൺഷ്യൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഇടിച്ച് അവിടെ ചെന്ന് കയറിയിട്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റിലീജിയൻ ക്രിസ്തുമതം, അതായത് കാത്തലിക് ബിലീഫാണ്, ഞാൻ അതിൽ തന്നെ നിൽക്കാനുള്ളൊരു ചാൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കിതിൻ്റെ തുടർന്ന് യാതൊരു താല്പര്യവുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 മാസം മുമ്പ് ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് പരിശോധിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്തിനാ ടെസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടുകാർ പറയണു ഏതായാലും ഞാൻ വിട്ടുപോകും. ഇനിയിപ്പം എൻ്റെ രക്തം ശുദ്ധമാണേലും അശുദ്ധമാണേലും എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ 100% എനിക്ക് വിശ്വാസമാണ്, എൻ്റെ ബ്ലഡ് ശക്തമാണ്. കാരണം എൻ്റെ പിതാവാണ് പറഞ്ഞേക്കുന്നത്, എൻ്റെ പള്ളിയിലെ സ്പിരിച്വൽ ലീഡറാണ് പറഞ്ഞേക്കുന്നത്, ഡോക്ടറല്ല കേട്ടോ. എന്നാലും സ്പിരിച്വൽ ലീഡർഷിപ്പ് പറഞ്ഞു,
നിൻ്റെ ബ്ലഡ് ഫസ്റ്റ് ക്ലാസ്, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ ചെക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഫോർ മൈ സർപ്രൈസ് എൻ്റെ ബ്ലഡുമായിട്ട് യാതൊരു ബന്ധവും ജ്യൂസിനോ മിഡിൽ ഈസ്റ്റേൺ ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ 89% ആൾക്കാർ പറയുന്നത് എൻ്റെ ദ്രാവിഡ വംശത്തിൽപ്പെട്ടതും ബാക്കി കുറച്ച്, അതായത് 2%, 3% അങ്ങനെയുള്ളത് ഓസ്ട്രേലിയയ്ക്ക് മുകളിൽ ഒരു പാപ്പഗനിയ എന്നും പറഞ്ഞിട്ടൊരു ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ കറുത്ത ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് എൻ്റെ ഒറിജിൻ വരുന്നത് കാണിക്കുന്നത്. നോ, ഈ ആൻസസ്ട്രി തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല. അപ്പം തെറ്റാകാൻ ചാൻസ് കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ശരിയായിരിക്കും. കാരണം ഈ അമേരിക്കൻ ജുഡീഷ്യൽ സിസ്റ്റം വരെ അതിനെ അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോ, ഇനി എന്തുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ചിലരുടെയൊക്കെ കണ്ടു, അവരുടെയൊക്കെ ഇങ്ങനെ ഫുൾ ആരും യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ തന്നെ 3%, 4% മാത്രമേ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റേൺ കൺട്രി ആയിട്ട് അവർക്ക് ബന്ധമുള്ളൂ. ഇനിയിപ്പം മിഡിൽ ഈസ്റ്റേൺ കൺട്രി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ആരെങ്കിലും ഒരാൾ അവരുടെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവരുടെ റിലേഷന് നമ്മുടെ ഇന്ത്യയിലോട്ട് സൗത്ത് ഇന്ത്യക്കാണെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഞാനുമായിട്ട് ബന്ധമുണ്ടെന്ന്, വല്ല ബന്ധമുണ്ടോ, വല്ല വിവരമുണ്ടോ, ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പം 3% 2% നമുക്ക് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്നായത്തമ്മനാണെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി പറയും, ആഹാ, അത് എൻ്റെ ക്നായത്തമ്മൻ്റെ തന്നെ രക്തമാണ്, എന്തോ ഒന്ന് പോഷത്തരാ പറഞ്ഞതെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. നമുക്കിനി വേറൊന്ന് കാര്യം ചിന്തിക്കാം. ഈയിടയ്ക്ക് പോപ്പ് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ, നമ്മളുടെ ചർച്ച്, അതായത് നമ്മുടെ സഭ പിശാചിൻ്റെ കൈപ്പെട്ടിട്ടിരിക്കുകയാണ്. പിശാചിൻ്റെ കൈപ്പെട്ടിട്ട് ഒത്തിരി നാളുകളായി. കാരണം പിശാച് കർത്താവിശ്വാമിശിയ 2000 വർഷം മുമ്പ് ആ മലയ്ക്ക് മോളി കൊണ്ടു വെച്ച് കർത്താവിനോട് പറഞ്ഞു, നിനക്കിതെല്ലാം തന്നേക്കാം, ഉടയവനായ ദൈവത്തോട് പറയാം, നിനക്കിതെല്ലാം തന്നേക്കാം. അങ്ങനെയാണ് അവൻ്റെ കാര്യം. അതും പോട്ടെ, ആദം മുതൽ അവൻ പഴപ്പിച്ചുകൊണ്ട് വരിക അല്ലേ. അപ്പം അങ്ങനെ പഴപ്പിക്കുന്ന ആ ചെയ്ത്താൻ നമ്മളുടെ ഇടയിൽ നമ്മളെ പഴപ്പിക്കാനായിട്ട്, അത് കാരണം ചെയ്ത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ തല്ലിത്തള്ളണ കാണണം, വിഷമിക്കുന്നത് കാണണം, കരയുന്നത് കാണണം, ഇതാണ് അവൻ്റെ മെയിൻ ഐറ്റം അല്ലേ. ഓരോ ക്രിസ്ത്യാനിയും പള്ളിയിൽ നിന്നും അവൻ്റെ സമുദായത്തിൽ നിന്ന് പറഞ്ഞു വിടുമ്പം അവൻ്റെ കണ്ണിൽ രണ്ട് തുള്ളി വെള്ളമെങ്കിലും വരാതിരിക്കില്ല. ഒരുപക്ഷെ അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയാൽ തന്നെ അവൻ അവിടെ നിന്ന് പശ്ചാത്തലപിച്ച് ഇറങ്ങിപ്പോകുള്ളൂ. പക്ഷേ അവനൊരു 100% അതിൽ വിശ്വാസം മുട്ടിയില്ല താൻ. അപ്പം അതിരിക്കട്ടെ. പക്ഷേ എന്തിനാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്? പിശാച് പന്ന് പറഞ്ഞു സമാധാനമായിട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. മാക്കി പിതാവ് ഈ സമുദായം ഉണ്ടാക്കിയപ്പം അതിൻ്റെ അകത്ത് എഴുതിയൊന്നും എഴുതിയിട്ടില്ലെന്നാണ് നമ്മുടെ മൂലക്കാട്ട് പിതാവ് പറഞ്ഞേക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ എൻഡോഗമി, അതായത് നമ്മുടെ ഈ സമുദായത്തിൽ നിന്ന് കല്യാണം കഴിയുമ്പോൾ പറഞ്ഞു വിടുന്ന പരിപാടി വന്നു? അത് ഏതോ ഒരു ബിഷപ്പ് അയാളെ സാത്താൻ പിടികൂടി, അയാൾ വഴങ്ങിക്കൊടുത്തു. കർത്താവിശ്വമിച്ച പറഞ്ഞു, പോ സാത്താനേ എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, വാ സാത്താനേ. അതേ ഉള്ളൂ കാര്യം. നമ്മുടെ ബിഷപ്പ് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? പറ്റിയല്ല. ഇന്ന് വരെ നമ്മൾ അതിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. ഇനി നമ്മളുടെ പള്ളിയിൽ ഒരു കുഞ്ഞു കൊച്ചിനെ, നമ്മുടെ സമുദായത്തിൽപ്പെട്ടതല്ല, വേറൊരു കുഞ്ഞു കൊച്ചിനെ നമ്മൾ ആരെങ്കിലും ഒരാൾ എടുത്തു പുളർത്തിയ കൊച്ചാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കൊച്ചായിക്കോട്ടെ, അതിനെ മാമോദിശ മക്കണമെന്നും പറഞ്ഞ് നമ്മുടെ പള്ളിയുടെ വാതക്കിൽ ഒരു അവൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും അപരിചിതരായ ആരായാലും കൊണ്ടുവന്ന് പറയുക, അച്ചോ ഇതിനെ ഒന്ന് മാമോദിശ മുക്കോ എന്ന് ചോദിച്ചു. എന്നൊരു അച്ഛൻ പറയണു, നോ 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 നോ, എനിക്ക് പറ്റിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പ്രാണായ മെമ്പർ മാത്രമേ പറ്റുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് അങ്ങ് പോയെന്ന് വിചാരിക്കുക, അവർക്ക് വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ നാടുകളിലും പോയി നിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് മാനദാഹന്തരപ്പെടുത്തി അവരെ അവരെ ഇത് ചുമ്മാ വെറുതെ മിറ്റത്ത് വന്നതാണ്, അത് വിട്ട് കളഞ്ഞു. ആരുടെ പ്രേരണ കൊണ്ടാണ് അത്? കർത്താവിൻ്റെ പ്രേരണ കൊണ്ടല്ലല്ലോ. എനിക്ക് തോന്നുന്നത് അത് ചികിത്സാൻ്റെ പ്രേരണയാണ്. അതുപോലെ തന്നെ കർത്താവ് ചർച്ച എന്തിനാണ് ഉണ്ടാക്കിയത്, പള്ളി എന്തിനാണ് ഉണ്ടാക്കിയത്? ആൾക്കാരെ പള്ളിയിൽ സുവിശേഷം പഠിപ്പിക്കാനായിട്ട്. ഒരാളെ പള്ളിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും സന്തോഷം? ചെയ്താൻ തന്നെ. ചെയ്താൻ ഭയങ്കര സന്തോഷം അല്ലേ. അപ്പം ഇവരാരെയാണ് സേവിക്കുന്നത്? നമ്മുടെ സമുദായത്തിൽ ഈ സാത്താൻ്റെ സേവ നിർത്തിയില്ലെങ്കിൽ നമുക്ക് വലിയ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും. ആ ദുഃഖം നമ്മൾ തമ്മിൽ അടിയാകും. ഇവിടെ കെ സി എസിൻ്റെ ആൾക്കാരും അവരൊക്കെ തന്നെ ധീരമായിട്ട് മരണം വരെയും സമരം ചെയ്യുന്നു. അതുവരെ സമരം ചെയ്യാനായിട്ട് ആരവരെ പ്രേരിപ്പിക്കുന്നത്? സാത്താൻ. അപ്പം സാത്താന്
വളരെ ശക്തിയുണ്ടെന്നാണ് പോപ്പ് വരെ പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടെന്ന്. അപ്പം നമ്മളിപ്പോൾ സാത്താൻ്റെ പിടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ നമ്മളുടെ പിതാക്കന്മാരെ മനസ്സിലാക്കണം. അവരെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അവർക്ക് നമ്മളെ ശിക്ഷിക്കാം, അവർക്ക് നമ്മളെ ശിക്ഷിക്കാൻ പറ്റും, അവർക്ക് നമ്മളെ കോടതി കയറ്റാൻ പറ്റും, എന്ത് വേണം ചെയ്യും. പക്ഷെ നമുക്കവരെ ശിക്ഷിക്കാൻ അധികാരമില്ലെന്നാണ് അവർ പറയണത്. ഞാൻ അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല, അവരെ ശിക്ഷിക്കണ കാര്യം. പക്ഷെ അവരെ ശിക്ഷിക്കാൻ അവരുടെ മേധാവികളൊന്നും നോക്കണ്ടേ? അതുമില്ല. പിന്നെ നമ്മളെന്താ ആൾക്കാരാണ് നമ്മൾ? അത് പോട്ടെ. അപ്പം അതുകൊണ്ട് അവർ നമ്മളെ ബോധവൽക്കരിക്കാനായിട്ട്, അതായത് ജ്ഞാനായത്തിൻ്റെ മഹത്വം പറയാനായിട്ട് കാനായ സമിതിയും അതൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എന്ത് സമിതിയാവുള്ളത്? സൈത്താൻ സമ്മതിക്കില്ല മക്കളെ, സൈത്താൻ സമ്മതിക്കില്ല. ഒരു ദിവസം വരും ഇവർ കരഞ്ഞ് ഇത് കളയുന്ന ദിവസം വരും. എന്നാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് സൂൺ. ദൈവം അവരിൽ കൂടി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. എന്തുകൊണ്ടാണ് ഇവരുടെ കണ്ണ് തിരിയാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാത്താൻ മൊത്തം പിടിച്ചിരിക്കുക. എന്തോക്കമി, അതായത് നമ്മുടെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് കൊണ്ട് ആർക്കൊക്കെയാണ് ദുഃഖം? ഇന്നത്തെ നമ്മുടെ പിതാക്കന്മാർക്ക് സുഖമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? അവരുടെ മനസ്സിലും ഇന്നും രാത്രിയും പകലും അവർക്കിത് വിഷമം. എന്തുകൊണ്ടാണ്? ജനങ്ങൾ രണ്ട് ചേരി തിരിഞ്ഞ് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. കാരണം എക്സ്പെൽഡ് ചെയ്ത ഒരാൾക്കാരുടെ ഇപ്പോൾ ഒത്തിരി കൂടുതലുണ്ട്. അവർ പറഞ്ഞു തുടങ്ങി, അച്ഛൻ ചെയ്ത് തെറ്റിപ്പോയി, അല്ലെ ഞങ്ങളുടെ ഇപ്പം പരാരിഷ് പ്രീസ് അന്ന് ചെയ്ത് തെറ്റിപ്പോയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അന്ന് പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു വർത്തമാനം സമൂഹത്തിൽ പടർന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും, അച്ഛന്മാരും ചിന്തിക്കും. ഇന്നൊരൊറ്റ അച്ഛൻ പോലും നമുക്ക് നമ്മുടെ കൂടെയില്ല. ഒരച്ഛൻ പോലും നമ്മൾ പറയില്ല നമ്മളുടെ സമുദായം ചെയ്തത് തെറ്റാന്ന് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ അച്ഛന്മാർ പോലും നമുക്ക് നിന്നില്ല. അവർ മോശം ചെയ്ത് അവരെ സംരക്ഷിക്കാനാളുണ്ട്, നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞു വിടാനും ആളുണ്ട്. സാത്താനല്ലാതെ പിന്നെ ആരായത് ചെയ്യുക? അപ്പം അതുകൊണ്ട് ദേവി ചെയ്ത് ഈ സാത്താൻ്റെ കണിയിൽ നിന്ന് അച്ഛന്മാർ വിടുവിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമുക്കെല്ലാവരും കൂട്ടമായിട്ട് ചിന്തിക്കാം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഏത് തരത്തിൽ നോക്കിയാലും സമുദായത്തിന് നഷ്ടമാണ്. സമുദായത്തിൻ്റെ ആൾക്കാർ വിട്ടുപോകുന്നു. എത്രയോ മനോഹരമായ കുടുംബങ്ങളും ചുറ്റുപാടുമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ നിന്ന് പിരിഞ്ഞു പോയവരുണ്ട്. അതെല്ലാം സമുദായത്തിന് നഷ്ടമാണ്. സമുദായത്തിന് നമ്മളുടെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയില്ലേ, അതായത് നമ്മളുടെ ബുദ്ധി വിട്ടുപോകുന്നു. അതിനകത്ത് പ്രൊഫസർമാർ, എൻജിനീയേഴ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് ആൻഡ് ബിസിനസ്സുകാർ എല്ലാവരും ഉണ്ട്. അവരൊക്കെ പോയി കിട്ടി. പിന്നെ ഇവരെ എന്ത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് ആധ്യാത്മിക പുനരുദ്ധാരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഒരു പുനരുദ്ധാരണവും നടക്കണില്ല. കർത്താവ് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഇന്ന് വിശ്വസിക്കാൻ പറഞ്ഞു. മർക്കോസിൻ്റെ പറയുന്നുണ്ട് നിങ്ങൾ ചെന്ന് നിങ്ങൾ ആൾക്കാരുടെ സുവിശേഷം പ്രസംഗിച്ച് അവരെ ബാപ്റ്റൈസ് ചെയ്യാനായിട്ട്. നമ്മൾ എത്ര പേരെ, ഞാനൊരാട് പറഞ്ഞു, അയാൾ പറഞ്ഞു ആ നമ്മുടെ ആൾക്കാരെയൊക്കെ ചെയ്യണ്ട, അമേരിക്കയിൽ പോയിട്ട്. അമേരിക്കയിൽ ഇവിടെ വരേണ്ട ഒരാവശ്യമില്ല ഇവർക്ക്. അപ്പോൾ സാത്താൻ്റെ പുറകെ വന്നതാ അവർ. നമ്മുടെ ആത്മാക്കൾ നശിച്ചു പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആത്മാവ് രക്ഷപ്പെടാനുള്ള ചാൻസ് അല്ലാതെ വേറെ നശിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അല്ല, ഇനിയിപ്പോൾ നശിപ്പിക്കേണ്ടവനാണെങ്കിൽ നശിച്ചു പോകും, അത് വേറെ കാര്യം. അതിനുള്ള ചാൻസും ഉണ്ട് ഇവിടെ. പക്ഷേ അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ദേവി ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്ക്. നാളെ നിങ്ങൾക്ക് ഇത് തന്നെയാണ് വരവ്. വിദ്യാഭ്യാസം കിട്ടി, നിങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസരായി, നിങ്ങളുടെ സമൂഹം വിട്ടു പോയി കഴിയുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്കും വരവ്. ആ ഒരു ദുർഗതി നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുക. മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതുങ്ങൾ വിട്ടുപോകും. ദാറ്റ് ഈസ് ഫോർ ഷുവർ. അപ്പം അതുകൊണ്ട് ഞാൻ ദേവിയെയും പിതാക്കന്മാരോട് പറയുകയാണ്, സാത്താൻ്റെ പിടിയിൽ നിന്ന് നിങ്ങൾ വിട്ടുപോവുക. ദേവി, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, നിങ്ങളിപ്പോൾ സാത്താൻ്റെ പിടിയിലാണോ? ഇത് കാരണം നിങ്ങൾക്ക് ദുഃഖമുണ്ട്, എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും കാണിച്ചില്ലെങ്കിലും എനിക്കറിയാം ദുഃഖമുണ്ടെന്ന്. ദുഃഖമില്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോയില്ല, എവിടെ കോടതി വഴി കയറി ഇല്ലേ? എന്തുമാത്രം പൈസ നിങ്ങൾ കളയണേ. രണ്ട്, കിട്ടുന്ന കല്യാണം കഴിക്കുന്ന മകനോ മകൾക്കോ അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ദുഃഖത്തിലാണ് അവർ അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാണം, നിങ്ങളവരെ നാണം കെടുത്തുകയാണ്. നിങ്ങൾ പറഞ്ഞു അത് അത് ശരിയല്ല എന്ന് നിങ്ങളവരെ ബോധ്യപ്പെടുത്തി സമുദായത്തിന് ചിറ്റിച്ച് പിരിച്ച് കയറ്റി വച്ചിരിക്കുക. ഇപ്പം നാണക്കേടായി. നമ്പർ ടു, ഇതിൽ ആർക്കാണ് സമാധാനമുള്ളത്? ഇപ്പോൾ അവസാനം സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ.
അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഇതിൽ നിന്ന് മാറണം. അത് ഞാൻ പറയുന്നത് കഴിവുകേടുകൊണ്ടോ ഒന്നുമല്ല, നിങ്ങളുള്ള റിക്വസ്റ്റ് കൊണ്ടും സമുദായത്തിനോടുള്ള സ്നേഹം കൊണ്ടും പറയുന്നത്. എനിക്ക് തിരിച്ചു വരാനോ അല്ലെങ്കിൽ ആരെങ്കിലും പുനരുദ്ധരിക്കാനോ വേണ്ടിയിട്ടുമല്ല. താൻ വരും തലമുറയ്ക്ക് ഇതൊരു ശാപമായിട്ട് തീരല്ലേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. നന്ദി, നമസ്കാരം.